ഇടുക്കി ജില്ലയിലെ ഡാം സുരക്ഷ യുവ പൊതുപ്രവർത്തകർ കോടതിയിലേക്ക്. മൂന്നാം വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത പ്രവചിക്കുമ്പോഴും സർക്കാർ വീഴ്ച വരുത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യുവജനങ്ങൾ കോടതിയെ സമീപിക്കുന്നത്. പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കെ ജോസ് മുഖേന സർക്കാരിന് നോട്ടീസ് അയച്ചു. ദുരന്തങ്ങളെ നേരിടാൻ ഒരു നടപടിയും സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ പ്രളയകാലത്ത് ഒഴുകിയെത്തിയ മണൽ വാരാൻ പോലും ഇതുവരെ പുഴകളിൽ നിന്ന് മണൽ വാരാൻ പോലും ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇത്തവണത്തെ ചെറിയ മഴയ്ക്ക് പോലും നമ്മുടെ പുഴകൾ കവിഞ്ഞൊഴുകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത ആ ദുരന്തം സംഭവിച്ചാൽ 688 മീറ്റർ ഉയരത്തിലായിരിക്കും ജലം ഈ പ്രദേശത്തുകൂടെ കടന്നു പോകുക എന്നതാണ് പഠനം. അരക്കുളവും വെള്ളിയാമറ്റവും തൊടുപുഴയും മൂവാറ്റുപുഴയും കോലഞ്ചേരിയും കടന്ന് അറബിക്കടലിൽ ഈ മണ്ണും ജനങ്ങളും ഒഴുകിയെത്താൻ വെറും 2 മണിക്കൂർ മാത്രം മതി. ഇത്രയും വലിയ ഒരു ദുരന്തം സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അതിനെതിരെ എന്ത് സുരക്ഷാ നടപടികളാണ് സർക്കാർ എടുത്തത് എന്നറിയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതിനാലാണ് സർക്കാരിനെതിരെ നിയമ നടപടികൾക്ക് എൻ്റെ കക്ഷികൾ തുനിയുന്നത്. അതിൻ്റെ ആദ്യ പടി എന്നോളം സർക്കാരിന് നോട്ടീസ് നൽകിക്കഴിഞ്ഞു. ഡാമുകളുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക മുൻനിർത്തി തൊടുപുഴ താലൂക്കിലെ യുവ പൊതുപ്രവർത്തകരാണ് കോടതിയെ സമീപിക്കുന്നത്. ഇവർ തൊടുപുഴയിലെ പ്രമുഖ അഭിഭാഷകൻ സെബാസ്റ്റ്യൻ കെ ജോസ് മുഖേനയാണ് നിയമ നടപടികൾക്ക് ഒരുങ്ങുന്നത്. 2 വെള്ളപ്പൊക്കങ്ങൾ പിന്നിട്ടിട്ടും മൂന്നാമതൊരു വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത പ്രവചിക്കുമ്പോഴും മുൻകരുതൽ എടുത്തിട്ടില്ലെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. ഡാമുകൾ തുറന്നുവിട്ടപ്പോൾ ജലമൊഴുകിപ്പോകുന്ന വഴികളിൽ അടിഞ്ഞുകൂടിയ പാറകൾ പോലും നീക്കം ചെയ്തിട്ടില്ല. ഡാമുകളുടെ സംഭരണശേഷി വീണ്ടെടുക്കുന്നതിന് മണൽ വാരുന്നതിനുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. 18 ഡാമുകളെ ഇടുക്കി എന്ന ഒറ്റ ജില്ല ഉൾക്കൊള്ളുമ്പോഴുണ്ടാകാവുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചുള്ള ആധികാരിക പഠനം വേണമെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കെ ജോസ് ആവശ്യപ്പെടുന്നു.